മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു പേര് തന്നെയാണ് നിഷ സാരംഗിൻ്റെത് തൻ്റെതായ അഭിനയപാഠവും കൊണ്ട് മലയാളികളുടെ മനസ്സിൽ വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനം നേടിയ ഒരു നടി ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളിലൂടെ സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഉപ്പുമുളകിലെയും താരത്തിൻ്റെ അഭിനയം ആർക്കും ഒരിക്കലും മറക്കുവാൻ കഴിയുന്നതല്ല നീലു എന്ന കഥാപാത്രം തന്നെയാണ് നിഷാ സാരങ്ങിന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് സൃഷ്ടിച്ചതും എന്ന പരമ്പരയിൽ ഒരു സാധാരണ കുടുംബക്കാരൻ്റെ ജീവിതം തന്നെയാണ് മുൻപോട്ട് കൊണ്ടുപോകുന്ന കഥകളെല്ലാം തന്നെ അത് തന്നെയാണ് അതിന്റെ വിജയത്തിന് ആധാരവും നീലവും ബാലുവും അവരുടെ മക്കളും കൂടെയുള്ളവരുമൊക്കെ തന്നെ പ്രേക്ഷകർക്ക് എപ്പോഴും പ്രിയപ്പെട്ടവർ തന്നെയാണ് ബാലു മുതൽ പാറുകുട്ടി വരെയുള്ള കഥാപാത്രങ്ങൾ മലയാളികളുടെ മനസ്സിലെന്നും തങ്ങി നിൽക്കുന്നവർ തന്നെയാണ് ഇടയ്ക്ക് വെച്ച് നീലവും ബാലും യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താക്കന്മാരാണോ എന്നുള്ള സംശയങ്ങളും ഉയർന്നു വന്നിരുന്നു എന്നാൽ ശരിക്കും നിഷ ജീവിതത്തിൽ അങ്ങനെയല്ല മക്കളെക്കുറിച്ചും തൻ്റെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്ന ഒരു നല്ല അമ്മയാണ് നിഷ ജീവിതത്തിൽ ഇപ്പോൾ തൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് നിഷ തന്നെ പറഞ്ഞു പറഞ്ഞെത്തിയിരിക്കുകയാണ് ചെറുപ്പം മുതൽ തനിക്ക് സമ്പാദ്യശീലം വളരെ ഉണ്ടായിരുന്നുവെന്നും അതുപോലെ തന്നെ സമ്പാദിക്കാൻ തനിക്ക് വളരെ താല്പര്യമായിരുന്നുവെന്നും നിഷ പറയുന്നുണ്ട് സമ്പാദ്യം എന്നൊക്കെ പറഞ്ഞാൽ അത് സാമ്പത്തികം മാത്രമല്ലല്ലോ എനിക്ക് രണ്ട് പെൺമക്കളുണ്ട് അവരുടെ ജീവിതം നോക്കേണ്ടത് ഞാനാണ് മറ്റാരുടെയും സഹായമില്ലാതെ അന്തസ്സായിട്ട് എനിക്കെൻ്റെ മക്കളെ നോക്കണമെന്നുണ്ടായിരുന്നു അത് ഞാൻ ചെയ്യുകയും ചെയ്തു ആരുടെയും സഹായമില്ലാതെ എന്നാൽ കഴിയുന്ന വിധം ഞാൻ അവരെ നല്ല രീതിയിൽ തന്നെയാണ് പഠിപ്പിച്ചതും അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റി അതു തന്നെയാണ് ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യവും ഏറ്റവും വലിയ വിജയവും പിന്നെ മറ്റൊരു പ്രധാന കാര്യം രണ്ടു പെൺമക്കളിൽ മൂത്തയാളെ വിവാഹം കഴിപ്പിച്ച് ആരുടെയും മുൻപിൽ കൈനീട്ടാതെ ആരുടെയും സഹായമില്ലാതെ അന്തസ്സായിട്ട് എൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ച് നല്ലൊരു കുടുംബത്തിലേക്ക് അയക്കാൻ എനിക്ക് കഴിഞ്ഞു ഇപ്പോൾ അവൾക്കൊരു മകളുണ്ട് ഇനി ഇളയ മകളുടെ പി ജി ഒക്കെ കഴിഞ്ഞാൽ അവളെ കൂടി വിവാഹം കഴിച്ച് അയക്കണമെന്നും നിഷ പറയുന്നുണ്ട് വരുമാനം കുറച്ച് കുറവായിരുന്നു എങ്കിലും കിട്ടിയത് കൊണ്ട് ഞാൻ അവരെ നല്ലതുപോലെ തന്നെയാണ് നോക്കിയതെന്നും നിഷ പറയുന്നുണ്ട് അവരുടെ ഒരു കാര്യത്തിലും ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്നും നിഷ വ്യക്തമാക്കുന്നു സമ്പാദിക്കുക എന്നത് മാത്രമല്ല ജീവിതം ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിക്കാതെ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മനോഹരമായി ചെയ്യാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ കാര്യം അതെനിക്ക് സാധിച്ചിട്ടുണ്ടെന്നും നിഷ അഭിമാനത്തോടെ തന്നെ വ്യക്തമാക്കുന്നു ജീവിതത്തിൽ ഞാൻ ഒരിടത്തും തോറ്റു കൊടുത്തിട്ടില്ല തോറ്റു പോകുമെന്ന സാഹചര്യങ്ങളിൽ പോലും ശക്തിയോടെ ഞാൻ മുൻപോട്ട് പോയിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും വേണമെങ്കിൽ എനിക്ക് കിട്ടുന്ന കാശ് എനിക്ക് ദൂർത്തടിച്ച് ജീവിക്കാം അത് ചെയ്യാതെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു എൻ്റെ ലക്ഷ്യമെന്നും നിഷ പറയുന്നുണ്ട് നിഷയുടെ മക്കളെക്കുറിച്ചും പേരക്കുട്ടിയെക്കുറിച്ചുമൊക്കെയുള്ള വിശേഷങ്ങളിലേക്ക് പങ്കുവെച്ചു കൊണ്ട് നിഷ തന്നെ എത്താറുണ്ടായിരുന്നു നിഷയുടെ മക്കൾ നിഷയ്ക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവർ തന്നെയാണോ അതുപോലെ തന്നെയാണ് ഉപ്പുമുളകും പരമ്പരയിലെ മുടിയൻ മുതൽ പാറക്കുട്ടി വരെയുള്ള മക്കളെന്നും നിഷ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നിഷയുടെ മകളുടെ കുഞ്ഞിനെ കാണുമ്പോൾ പാറക്കുട്ടിയെ കാണാതിരിക്കാൻ തനിക്ക് കഴിയില്ലെന്നും ഒരിക്കലും നിഷ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്രയ്ക്കും അടുപ്പമായിരുന്നു പരമ്പരയിലുള്ള ഓരോ കഥാപാത്രങ്ങളോടും നിഷയ്ക്ക് ആ അടുപ്പം തന്നെയാണ് സീരിയലിൻ്റെയും അത് പോലെ തന്നെ അതിലെ ഓരോ കഥാപാത്രങ്ങളുടെയും വിജയമായി മാറിയതും അതിനുശേഷം പിന്നീട് അപ്രതീക്ഷിതമായി ഉപ്പുമുളകും നിർത്തിയെങ്കിലും ഓരോ താരങ്ങളും ഇന്നും ആരാധകരുടെയും മനസ്സിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ ഇപ്പോൾ നിഷയുടെ ജീവിതത്തിലെ മുപ്പുമുളകും താരങ്ങളുടെ ജീവിതത്തിലെ മറ്റൊരു ചുവടുവയ്പ് ആരംഭിച്ചിരിക്കുകയാണ് സി കേരളത്തിലെ പുതിയ പരമ്പരയിലൂടെ തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെല്ലാം എത്തുന്നു എന്നുള്ള സന്തോഷ വാർത്ത കുറച്ച് നാളുകൾക്ക് മുൻപാണ് ആരാധകരുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് നിഷാമ്മയും കുടുംബവും വീണ്ടും എത്തിയതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് ആരാധകരും